നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പ്രസവം കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് പിന്നീട് എപ്പോഴാണ് ഈ ഒരു പെൺമുയലിനെ ഇണചേർപ്പിക്കേണ്ടത് എന്നുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിട്ടേക്കാം. സാധാരണഗതിയിൽ നാച്ചുറലായിട്ട് പ്രകൃതിയിൽ വളരുന്ന മുയലുകളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മളാരും ഇടപെടേണ്ടി വരുന്നില്ല. അവരങ്ങനെ പ്രകൃതിദത്തമായിട്ട് ഇണചേർന്നുകൊള്ളും, അവർ അങ്ങനെ പ്രസവിച്ചുകൊള്ളും. എന്നാൽ ഈ മുയൽ വളർത്തലിനെ ഒരു കൃഷി രീതിയായിട്ട് നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ അല്പം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഫാമിലുണ്ടാവുന്ന മുയൽ കുഞ്ഞുങ്ങൾ അവർ നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം, അതുപോലെ നല്ല രോഗപ്രതിരോധ ശേഷി ഉള്ളവരായിരിക്കണം. കാരണം ആരോഗ്യമുള്ള മുയൽ കുഞ്ഞുങ്ങളാണെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന, നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സമയത്തിനകത്ത് ഇവരെ ആ ഒരു വെയിറ്റ് അല്ലെങ്കിൽ ആ തൂക്കം എത്തുകയുള്ളൂ. ഇപ്പോൾ പാലൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മ മുയലാണെങ്കിൽ, ഈ മുയൽ കൃഷി ചെയ്യുന്ന എല്ലാ കർഷകരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ അമ്മ മുയൽ ഈ പാലൂട്ടുന്ന സമയത്ത് അവർ പൊതുവെ അവരുടെ ശരീരം മെലിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് തടിയെല്ലാം കുറഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലോ ഒക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. എന്താണ് അതിന് കാരണം? കാരണം ഈ അമ്മ മുയലിന് കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുമ്പോൾ ആ പാല് നിർമ്മിക്കാനുള്ള ന്യൂട്രീഷൻസ് അതിൻ്റെ ശരീരത്തിൽ നിന്നുമാണ് മുയലത് ഉപയോഗിക്കുന്നത്. ഓൾറെഡി സ്റ്റോറേജ് വെച്ചിട്ടുള്ള കൊഴുപ്പും കാൽസ്യവും അങ്ങനെയുള്ള പ്രോട്ടീൻ എല്ലാം കൂട്ടിയിട്ടാണ് ഇവരെ പാലാക്കി മാറ്റുന്നുള്ളത്. അപ്പോൾ ഇത് പാലാക്കി പുറത്തേക്ക് പോകുമ്പോൾ പൊതുവെ എന്തായാലും ഈ അമ്മ മുയലിൻ്റെ ശരീരം മെലിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ ഒരു മുയലിനെ ഇണചേർപ്പിച്ചു എന്ന് വിചാരിക്കാം. ഈ മുയൽ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വളരുന്ന ഭ്രൂണങ്ങൾ, ഈ ഭ്രൂണങ്ങൾക്ക് നല്ല രീതിയിൽ വളരുന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞതുപോലെ ന്യൂട്രീഷൻസ് നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ഭാഗത്തേക്കും, അതായത് പാല് നിർമ്മിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ ഭ്രൂണങ്ങൾക്ക് വളരാനുള്ള ന്യൂട്രീഷൻസും എല്ലാം കൂടി നമ്മുടെ അമ്മമാരുടെ ശരീരത്തിൽ നിന്ന് തികയാതെ വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവരെന്താണ് ചെയ്യുക? ഇത് രണ്ട് രണ്ട് പാർട്ടാക്കിയിട്ട് വിടും. മൊത്തം അവരുടെ ശരീരത്തിൽ അവർ സ്റ്റോർ ചെയ്തിട്ടുള്ള ന്യൂട്രീഷൻസ് കുറച്ച് പാല് നിർമ്മാണത്തിന് വേണ്ടിയിട്ടും ബാക്കി ഈ ഭ്രൂണങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും അവർ വിടും. അപ്പോൾ എന്താണ് ഇത് സംഭവിക്കുക? അപ്പോൾ ഈ വളരുന്ന ഭ്രൂണങ്ങൾക്ക് മതിയായ രീതിയിൽ ന്യൂട്രീഷൻസ് കിട്ടാതിരിക്കുകയും അതിൻ്റെ പരിണിത ഫലമായിട്ട് അവരുടെ വളർച്ച മന്ദഗതിയിലാവുകയും ചെയ്യും. അങ്ങനെ അത് പ്രസവിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ വളരെ ചെറുതും പിന്നെ മിക്കവാറും കുറേയൊക്കെ മരണപ്പെട്ടതുമായിരിക്കും. ഇപ്പുറത്ത് സംഭവിക്കുന്നത് എന്താണ്? ഈ പാലുൽപാദനത്തിനുള്ള ന്യൂട്രീഷൻസ് അമ്മമാരിൽ ഭാഗിച്ചു വിടുമ്പോൾ ഇവിടെ മതിയായ രീതിയിൽ ഇവിടെ പുറത്ത് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പാല് കിട്ടാതെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇവരുടെ വളർച്ച മുരടിച്ചു പോവുകയും പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് അസുഖങ്ങൾ വരികയും കുഞ്ഞുങ്ങൾ മരണപ്പെടുകയും ചെയ്യും. അപ്പം ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ തരത്തിൽ നോക്കുകയാണെങ്കിലും ശരിക്കും കർഷകന് തന്നെയാണ് ഇതുകൊണ്ടൊരു നഷ്ടം സംഭവിക്കുന്നത്. എന്നാൽ പിന്നെ നമ്മൾ എപ്പോഴാണ് ഈ മുയലിനെ ഇണചേർപ്പിക്കേണ്ടത്? അതായത് ശരിക്ക് പ്രസവം കഴിഞ്ഞിട്ട് നമ്മൾ ഈ മുയൽ കുഞ്ഞുങ്ങളെ ഒരു മാസം കഴിഞ്ഞാൽ അമ്മ മുയലെടുത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത ശേഷം ഒരു 10 അല്ലെങ്കിൽ 15 ദിവസം ഈ അമ്മ മുയലിന് നല്ലപോലെ ഭക്ഷണം എല്ലാം കൊടുത്ത് അതെന്തായാലും ആ ഒരു 15 ദിവസം കൊണ്ട് അതിൻ്റെ പൂർവ്വ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വരും. ആ സമയത്താണ് നമ്മൾ ഇതിനെ വീണ്ടും ഇണചേർപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ഒരു 15 ദിവസം ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. പക്ഷെ അത് നമുക്കൊരു നഷ്ടമല്ല, കാരണം അതിനായിട്ട് നല്ല ഗുണമുള്ള ഗുണമേന്മയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുകയാണ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ മുയലുകളെ ഇണചേർപ്പിക്കേണ്ടത്. പിന്നെ ചില സന്ദർഭങ്ങളിൽ, അതായത് ഇപ്പോൾ ഒരു അമ്മ മുയൽ പ്രസവിച്ചിട്ട് അതിന് 2-3 കുഞ്ഞുങ്ങളുള്ളൂ എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മുയലിനെ ഒരു 24 hours കൊണ്ട് നമുക്കിതിനെ വീണ്ടും ഇണചേർപ്പിക്കാം. കാരണം ഈ പൊതുവെ ഒരു പ്രസവം കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് ഈ മുയൽ വീണ്ടും ഇണചേർപ്പിക്കാനുള്ള ഇണചേരാനുള്ള അത് അതിൻ്റെ സന്നദ്ധത പ്രകടിപ്പിക്കും. അത് നാച്ചുറലായിട്ടുള്ള അവരുടെ ഒരു ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്.
അപ്പൊ നമുക്ക് രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾ മാത്രമാണെങ്കിൽ നമുക്ക് ഈ മുയലിനെ വീണ്ടും ഇണചേർപ്പിക്കാം. കാരണം മൂന്ന് കുഞ്ഞുങ്ങൾക്കല്ലേ പാല് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പൊ ഇത്ര അധികം ന്യൂട്രീഷൻസ് ഒന്നും ഇതിന് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാം. രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളോ മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പോ പിമ്പോ ആയിട്ട് ഏതെങ്കിലും മുയൽ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് കൊടുക്കാം. അപ്പൊ പിന്നെ ഈ മുയൽ ഫ്രീ ആവുകയും ചെയ്യും, ഇതിനെ വീണ്ടും ക്രോസ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഈ മുയലുകളെ ഒരു പ്രസവം കഴിഞ്ഞ് വീണ്ടും ക്രോസ് ചെയ്യിപ്പിക്കേണ്ടത്. അല്ലാതെ പെട്ടെന്ന് നമ്മൾ കുഞ്ഞുങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പെട്ടെന്ന് ക്രോസ് ചെയ്യിപ്പിക്കരുത്. കാരണം മുയൽ ക്രോസ് ആവാനും ഗർഭം ധരിക്കാനൊക്കെ റെഡിയാവും, പക്ഷെ നഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഭവിക്കുക നമ്മുടെ കർഷകർക്കാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി. ഇറ്റ്സ് മീ നൗഫൽ മംഗലശ്ശേരി. ഗുഡ് ബൈ.